എക്സൽ അക്കാദമിയുടെ സ്വാഗതം പക്ഷി ഓർ എന്ന കഹാനിയാണ് നമ്മൾ പഠിച്ചത് ഇനി പേജ് നമ്പർ ഒരു കാണാം അനുസാർ എന്ന് പറഞ്ഞിട്ട് മാതൃക അനുസരിച്ച് കഥയിൽ നിന്ന് സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാം എന്നാണ് പറഞ്ഞത് അതിൽ വ്യവഹാരം തന്നിട്ടുണ്ട് അപ്പുറത്തെ കോളത്തിൽ പ്രസംഗം തന്നിട്ടുണ്ട് അല്ലെ സന്ദർഭവും അതേപോലെ തന്നെ സാഹചര്യമായിട്ടുള്ള സംഭാഷണവുമാണ് നമ്മൾ അവിടെ രണ്ട് കോളങ്ങളിലായിക്കൊടുത്ത് എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് തന്നെ അല്ലേ അലസ്താ കാര്യകർണ പക്ഷി നമുക്കറിയാം അല്ലേ നമുക്ക് ആദ്യ ആ പക്ഷിക്ക് ഗാഡി വാലേൻ്റെ അടുത്തുനിന്ന് ചിതലുകൾ വാങ്ങുന്നുണ്ട് അല്ലേ വ്രതെ ഇരിക്കുക ചിതലുകൾ വാങ്ങുക ആ ഒരു രീതി സന്ദർഭമാണ് അവിടെ നൗജവാൻ പക്ഷിക്കോ ലഹ എഹ് ബഹുത്ത് ബഡി സുവിധ കെ ഏക്ക് ആദ്മി ധീമക്കോക്കോ ബോരോമ ബെ ബർക്കർ ബേ ആത്മി എന്താണ് ചാക്കില് നിറയെ ചിതലുകൾ വിൽക്കുന്നുണ്ട് തൂവൽ ത സ്വീകരിച്ചിട്ട് ചിതലുകൾ കൊടുക്കുന്ന പരിപാടിയാണ് ആർക്ക് നമ്മുടെ ഈ ഗാഡി വാലയ്ക്ക് അപ്പം അതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതി അതേപോലെ ബാക്കിയുള്ളത് എഴുതണം സെക്കൻഡായിട്ട് താൽക്കാലിക ലാബ് കേ അസ്തിത്വ നഷ്ടകരണ താൽക്കാലിക ലാഭത്തിന് വേണ്ടി തൻ്റെ അസ്തിത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് ആ കഹാനിയിൽ നമുക്ക് വളരെ പരിചിതമാണ് ഏതാണ് ഒരു ചിറക് നൽകി രണ്ട് ചിതലുകളെ വാങ്ങുന്ന ഒരു പ്രവണത അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതാ നമ്മൾ നമ്മളെന്താ ചെയ്യുക ഗാഡി വാലാക്കോ ഏക്ക് പങ്ക് ദോ ക്കോ ഗരീ തേട് ഭാഗത്ത് അതെന്താ പറഞ്ഞത് നമ്മളെ ധിക്കാരം അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ സ്വാഭാവിക ആഹാരം അല്ല എന്നിട്ട് കൂടിയും അദ്ദേഹം എന്താണ് ആ പക്ഷി ധിക്കരിക്കുകയാണ് അല്ലേ വലിയവരുടെ വാക്കുകൾ കേൾക്കുന്നില്ല അതാണ് നമുക്ക് എഴുതേണ്ടത് നവ്ജവാൻ പക്ഷി ഓർ കർ ലിയ പിന്നീട് നാലാമത്തെ നോക്കുകയാണെ പ്രലോഭൻ അല്ലെ പ്രലോഭനത്തിൽ വീഴുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ അബ് ഉസേ ദൂസ്രെ കീട് അച്ഛ ലഗ്താജികേ ദാനി ധീമകോക്കൗക്ക് ഹോ ഗയാത വേറെ ഒരു പഴങ്ങളും പഴ പ പക്ഷകറി വർഗ്ഗങ്ങളും ഒന്നും തന്നെ ഇപ്പം എന്താ പുള്ളീൻ്റെ ആഹാരമായിട്ടില്ല പുള്ളീൻ്റെ ആഹാരം എന്താ ചിതല് അതാണ് അവൻ്റെ കീഴടക്കിയത് എന്നാണ് പറഞ്ഞത് എന്താണ് മനസ്സിലാക്കിയിട്ടും കാരണം മനസ്സിലാക്കാത്ത രീതിയിൽ അവൻ നടക്കുന്നുണ്ട് കുറച്ച് കാലം തൂവലുകളുടെ എണ്ണം കുറഞ്ഞ് വന്നിട്ട് എന്താ അവന് പറക്കാനൊന്നും കഴിയുന്നില്ല അപ്പോഴെന്താണ് അവൻ ചിന്തിക്കുന്നത് ആകാശത്ത് പറക്കുന്ന ആളുകളൊക്കെ എന്താ കാം വിഡികളാണ് അവരെന്താ വിഡികളുടെ പണിയാണ് ചെയ്യുന്നത് ആകാശത്ത് പറന്ന് നടക്കുന്ന എന്നാണ് ഒരു സന്ദർഭത്തിലും പ്രസംഗത്തിലും പറയുന്നത് അവന് തൻ്റെ അസ്തിത്വം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദർഭം പ്രസംഗം ഏതാണെന്നാണ് ചോദ്യം അതെന്താണ് നമ്മൾ അവാരാളം അധ്വാനിച്ചിട്ട് നിലത്തിറങ്ങിയിട്ട് കുറേ തിരഞ്ഞ ശേഷം ധീമക്കിൻ്റെ ഒരു കൂമ്പാനം തന്നെ ഉണ്ടാക്കിയിട്ട് ഗാഡി വാലേനെ കാത്തു നിൽക്കുന്ന സന്ദർഭമുണ്ട് വഹ് ഗൂബ് മെഹനത്ത് സേ സമീൻ മേ സേമകോ ചുർഹേറ്റർ സേ അപനെ പങ്ക് വാപ്പസ് പൂച്ചനാം തൻ്റെ ചിറകുകൾ തിരികെ ചോദിക്കുകയാണ് ഗാഡി അവസാനം അല്ലേ അവസാനായിട്ട് പറയുകയാണ് ഗോകെ ബാജി കോ പഹജാൻകർ നിരാശ ഹോന അല്ലേ നമ്മളെ ഗാഡി തട്ടിപ്പ് അവൻ തിരിച്ചറിഞ്ഞിട്ടെന്താ നിരാശയാകുന്ന സന്ദർഭം അല്ലേ അവിടെ എന്താ ചെയ്താ നമ്മളെ ഗാഡി വാല ചെല ചെലാഗയാ അല്ലെ ഗാഡി എന്താ ഉപേക്ഷിച്ചിട്ട് അവനെ പോയി തിരിഞ്ഞു നോക്കാതെ പോയി പക്ഷി ചെട്പടാക്കർ രഹ് ഗയ അല്ലേ പക്ഷി എന്താണ് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കലും ലാസ്റ്റ് പൂച്ച വന്ന് പിടിക്കുന്ന സീനുമാണ് അല്ലെ കഹാനീൻ്റെ അവസാനം അപ്പം അത്രയും കാര്യങ്ങൾ എഴുതണം നമ്പർ ഇരുപത്തി ഒന്നിലെ ആദ്യ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയ ടേബിളും കൂടി കാണാം പക്ഷി ഓർ ധീമ് കഹാനി യേ കിൻ കിൻ യാ പ്രതിനിധ കർണേ ഹെ പക്ഷി ഓർ എന്ന കഥയിൽ ഇവ എന്തിനൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് വെച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതിൽ ഗാഡിവാൽ ഉണ്ട് ഫസ്റ്റ് കോളത്തിൽ സെക്കൻഡ് ഉണ്ട് തേർഡിൽ ധീമക്ക് ഫോർത്തിൽ പങ്ക് അല്ലേ ഫിഫ്ത്തിൽ എന്താണ് ബില്ലി പൂച്ച അതിൽ ആദ്യ കോളത്തിൽ ഗാഡി വാല വണ്ടിക്കാരൻ എന്താണ് വ്യാപാരി അല്ലെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അങ്ങനെ എഴുതണം പക്ഷി എന്നുള്ള ആ ഒരു കോളത്തില് പക്ഷിയാരായ നൗജവാൻ യുവാവ് എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതണം പിന്നെ ധീമക്ക് ചിതല് ചിതലുകൾ എന്താ പ്രലോഭനാണ് അല്ലേ നമ്മളെ പ്രലോഭനായിട്ട് എഴുതണം പിന്നെ പങ്ക് ചിറക് അല്ലെ അത് അസ്തിത്വ അല്ലെ പങ്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ പറക്കാൻ കഴിയുമോ ഇല്ല അതാണ് അസ്തിത്വം എന്ന് പറയുന്നത് പൂച്ച പൂച്ച എന്താണ് ശോഷകണ അല്ലെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തി ആ രീതിയിലാണ് നമുക്ക് ആ ടേബിള് ഫുള്ള് ആക്കേണ്ടത് ദെൻ താഴെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ അല്ലെ ആജ്ക്ക് ജമാനമേ പക്ഷി ഓർ ദീമക് കഹാനിക്ക് പ്രാസംഗിക കഹാം കെ ചർച്ച കർക്കേ ടിപ്പണി ലിഗേ ഇന്നത്തെ കാലത്ത് പക്ഷിയും ഭീമക്കും കഥയുടെ സാന്ദർഭിക എത്രമാത്രമാണെന്നാണ് ചോദിച്ചത് അല്ലേ നമുക്ക് ഇന്നത്തെ ആ സൊസൈറ്റിയിലുള്ള ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു നോട്ട് കുറിക്കാം എന്നാണ് പറഞ്ഞത് നമുക്കൊരു ടിപ്പണി ആ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം നമ്മൾ കഹാനിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ പക്ഷിയും ചിതലും എന്ന കഥയിൽ ഒരു യുവ പക്ഷി തൻ്റെ തൂവലുകൾ നൽകി വണ്ടിക്കായൽ നിന്ന് ചിതലുകൾ വാങ്ങി കഴിക്കുകയാണ് എളുപ്പത്തിൽ ലഭിക്കുന്ന ഈ ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ അച്ഛൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷി ആ വാക്കുകളെ ചെവികൊണ്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്താ തൂവലുകളുടെ എണ്ണം കുറഞ്ഞു വന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി എന്നിട്ട് എന്താണ് അതിൽ ചിതൽ തിന്നാനുള്ള താല്പര്യം ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പറക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടത് പക്ഷിക്ക് വളരെ അധ്വാനിച്ച് ചിതലുകളെ ശേഖരിച്ച് അതിന് പകരമായിട്ട് വണ്ടിക്കാലിൽ നിന്നും തൂവലുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് തൻ്റെ തൂവലുകൾ തിരിച്ച് വേണമെന്നുള്ള തോന്നൽ വന്നത് കൊണ്ട് കൊണ്ടപ്പോഴേക്കും എല്ലാ തൂവലുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അയാൾ ചതിക്കുക അല്ലേ അവസാനം എന്താണ് വണ്ടിക്കാലം നിർത്താതെ പോവുകയും പിന്നീട് എന്താ ഒരു പൂച്ച വന്ന് അതിനെ തിന്നുകയാണ് ചെയ്തത് ഇന്നത്തെ സമൂഹത്തിൽ സ്ഥിതിയാണ് ഇവിടെ കാണിച്ചത് അല്ലെ ഇപ്പോൾ എന്താ കോർപ്പറേറ്റുകൾ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്യത്തിലൂടെയും നമ്മളെ പ്രലോഭനത്തില് കുരുക്കുകയാണ് ചെയ്യുന്നത് ഒന്നും ചിന്തിക്കാതെ അതിനെ പുറത്ത് അതിന് പുറകെ നടക്കുകയാണ് ചെയ്യുന്നത് അസ്തിത്വം എന്താണ് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും എന്താണ് അസ്തിത്വം തിരിച്ചു കിട്ടാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ എന്താണ് എല്ലാ ശ്രമങ്ങളും വെറുതെയാണ് കാരണം എന്താ ചൂഷണവർഗം നമ്മളെന്താണ് ചൂഷണം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് ഈ ഒരു കഥയിൽ കുറഞ്ഞ രീതിയിൽ നമ്മളുടെ ഉള്ളടക്കം എന്ന രീതിയിൽ പറയാനുള്ളത് നമുക്കിത് ടിപ്പണി ആയിട്ട് എഴുതാം प හැ යි කොടക്കന്ന ാിക്കു. ाइ ണ ്ങ ම්. පක්ෂි और දීම हाනි में ඒ නෞජවන් පක්ෂි රෝස් अपන පගදක एक ගඩිवाला දීමකෝ ගෙරීදුක ගාතා. ආසාनी से, से मिल इस බෝजන් के बाාර में उसके පිධන්නේ ചේදාවනිී. लेकि පක්ෂි उनकी बाාों को නකාතාහයි. कुछ दिनों के बाद पंगों की संख्या कम होने के कारण उनकी उड़ान में तकलीफ आई फिर भी दीमक गाने का उसका शौक नहीं छूटा उड़ने की शक्ति नष्ट होते पक्षी बड़ी मेहनत करके दीमक को इकट्ठा करके उसके बदले गाड़ी वाला से पंग वापस पाने का प्रयास करता है लेकिन वह दोगा गाता है कहानी अंत में एक बिल्ली ने उसे गा लिया वर्तमान समाज में भी ऐसी स्थिति है आजकल कॉर्पोरेट हमें लूट रहे हैं। विज्ञापन के जरिए हमें प्रलोभन में फांस लेता है हम बिना सोचे समझे उसके पीछे चलता है अपना अस्तित्व नष्ट होने के बाद हम अपनी गलती समझता है गोए हुआ अस्तित्व को फिर से पाने की कोशिश हम करते हैं लेकिन वह प्रयास बेकार हो जाता है शोषक वर्ग हमें अपने शिकार बनाता है शोषण के इस जमाने में यह कहानी बिल्कुल प्रासंगिक है ഈ ഒരു ടിപ്പണി നമ്മൾ ഹെഡ്ലൈൻ കൊടുത്ത് മനോഹരമായിട്ട് എഴുതണേ പിന്നെ നമുക്ക് പേജ് നമ്പർ ഇരുപത്തി ഒരു മൂന്ന് കോളം ഒരു ടേബിൾ കാണാം അല്ലേ പൂരി ബോർ ഗുസരെ സർവനാമുക്കോ പഹജാനി അല്ലെ നമ്മളോട് എന്താ പറഞ്ഞത് ഒരിക്കൽ കൂടി ഈ യൂണിറ്റിലൂടെ കടന്നു പോകാം പരസർഗം ചേർന്ന സർവനാമങ്ങൾ തിരിച്ചറിയാം എന്നാണ് പറഞ്ഞത് ആദ്യ കോളത്തിൽ പരസർഗ് യുക്ത ശബ്ദം കൊടുത്തിട്ടുണ്ട് സർവ്വനാമം അല്ലേ പിന്നെ പരസർഗ് എന്തൊക്കെയാണ് ഇത് നമുക്ക് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലെ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ കിസ്കേ എന്താണ് പരസർഗ് ശബ്ദമാണ് അല്ലേ എന്താണ് കോൻ അതിൽ പരസർഗിൽ കയറി വരുന്നത് എന്താ കെ എന്നുള്ളതാണ് കോൺ പ്ലസ് കെ ഈക്വൽ ടാണേ കിസ് കെ ആ രീതിയിൽ നമുക്ക് ഈ ഒരു ടോ ഇപ്പം കാണുന്ന കോളം ഒന്ന് നോക്കി നോക്കൂ ഒന്ന് അതും എഴുതിയിട്ട് അയച്ച് തരണം ഒന്ന് വായിച്ചിട്ട് നോക്കുക എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ